ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നാളത്തെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റോക്കുകളുടെ നിലവാരം ഒന്ന് നോക്കാം അതിൽ മുന്നേറിയ സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ പല സ്റ്റോക്കും ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം കാരണം അതിന് ഇനി സമയം അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല വീഡിയോകളായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കടക്കണമുമ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം തന്നെ അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിലുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചാറ്റിംഗ് അവൈലബിൾ ആണ് അതിലൂടെ നമുക്ക് സ്റ്റോക്ക് സെലക്ഷൻ ഡീറ്റെയിൽസും മറ്റും ഡിസ്കസ് ചെയ്യാവുന്നതാണ് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സിറോ തടി അപ് സ്റ്റോക്കിൻ്റെ എല്ലാം ലിങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ അതായത് നമ്മൾ സൺഡേ പറഞ്ഞു മൺഡേ എടുക്കേണ്ട സ്റ്റോക്കിൽ ഫസ്റ്റ് സ്റ്റോക്ക് ആൽക്കലി മെറ്റൽസ് ലിമിറ്റഡ് ആണ് ഈ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞ എയ്റ്റി ഫൈവ് പറഞ്ഞു നമ്മുടെ ടാർഗറ്റ് നയൻറ്റി സെവൻ ആയിരുന്നു ആ നയൻറ്റി സെവൻ ബ്രേക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇയർലി ബ്രേക്ക് ഔട്ടാണ് വീണ്ടും ഹോൾഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുടക്കത്തിലെ മിക്ക സ്റ്റോക്കും ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് അത് കാരണം വാങ്ങിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും കുഴപ്പമില്ല നല്ല മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ബ്രേക്ക് ഔട്ടിന് ശേഷം വാങ്ങിക്കാം ഓക്കെ ആദ്യത്തെ ഒരു കാൻഡിൽ ഗ്യാപ്പ് അപ്പ് നോക്കണ്ട അടുത്ത കാൻഡിൽ വീണ്ടും അതേപോലെ തന്നെ മുന്നിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ബൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നന്നായിട്ട് മുന്നേറിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കാനറ ബാങ്ക് ഇത് ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞതാണ് കേട്ടോ വൺ സെവൻറ്റി ഫൈവില് വാങ്ങാൻ ഞാൻ ലാസ്റ്റ് വീക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അറിയില്ല ഞാനും വാങ്ങിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വൺ എയ്റ്റി ടു ആയി വൺ സെവൻറ്റി ഫൈവിലാണ് ബ്രേക്ക്ഔട്ട് ഞാൻ പറഞ്ഞത് ഇയർലി ബ്രേക്ക് ഔട്ട് ആയിരുന്നു വൺ എയ്റ്റി ടു ആയി ഇത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഹോൾഡിങ്ങിലാണ് ഇത് ഏകദേശം ടു ഹൺഡ്രഡ് ഓവർ ടു ഹൺഡ്രഡ് ട്വൻറ്റി വരയ്ക്കൊക്കെ പോവാനുള്ള ചാൻസ് ഉണ്ട് ടു ഹൺഡ്രഡ് തേർട്ടി തോന്നും ഇതിൻ്റെ ഫൈവ് ഇയർ റെസിസ്റ്റൻസ് അടുത്തത് നോക്കാം നമുക്ക് യെസ് ഇത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലെവൽ വരയ്ക്ക് പോവും ടു ത്രീ സീറോ ടു ത്രീ സീറോ നമുക്ക് ടാർഗറ്റ് വെച്ച് മുന്നേറാം ഓക്കെ സോ കാനറ ബാങ്കും അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ടിന് ശേഷം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ജിൻഡൽ സ്റ്റെയിൻലെസ്സിൻ്റെ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ ജിൻഡലിൻ്റെ രണ്ട് മൂന്ന് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു ഓക്കെ ഈ ഒരു സ്റ്റോക്ക് ഇത് വൺ സെവൻറ്റി ഫൈവ് ബ്രേക്ക് ഔട്ട് നമ്മൾ പറഞ്ഞത് വൺ സെവൻറ്റി ഫൈവ് സംതിങ്ങിലാണ് വൺ സെവൻറ്റി ഫോർ ഇത് ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി പക്ഷേ രാവിലെ അത് വാങ്ങിയതിന് ശേഷം വീണ്ടും ഇറങ്ങി റിവേഴ്സായി ഞാൻ ഡെയിലി ചാർട്ട് എടുത്ത് കാണിക്കുക ഈ ഒരു ടൈമിൽ വൺ സിക്സ്റ്റി ടുവിലാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിരുന്നു അത് കുഴപ്പമില്ല വൺ സെവൻറ്റി ഫോർ ഒക്കെ ആയപ്പോൾ ഞാൻ എൻട്രി എടുത്തു അതിനുശേഷം ഇത് വലിയ മുന്നേറ്റം നടത്തിയിട്ടില്ല സാ കുഴപ്പമില്ല ഞാൻ എന്തായാലും ഹോൾഡിങ്ങിലാണ് ഈ ഒരു സ്റ്റോക്ക് സോ അടുത്തത് കിർലോസ്കർ ഫെറസ് ഇത് ബ്രേക്ക്ഔട്ടായിട്ടുണ്ട് വൺ ടു സിക്സ്റ്റി ഫൈവ് നമ്മൾ പറഞ്ഞു ഏകദേശം ടു എയ്റ്റീൻ ഇയർ വരെ പോയി ഓക്കെ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി റിവേഴ്സായി പക്ഷേ നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് എന്തായാലും ഇങ്ങനെ പോകും ഇപ്പോൾ ഇതിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട് ഓക്കെ സോ ആരും ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഇതാവണ്ട ഇതിൻ്റെ നിയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെച്ചോളൂ സോറി ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പേടി എന്തായാലും എല്ലാ ദിവസവും മാർക്കറ്റ് കയറിക്കൊണ്ട് തന്നെ സോ ഈ ഒരു ലെവൽ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചോളൂ ടു സിക്സ്റ്റി വൺ ഇതിൻ്റെ ചോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അടുത്തത് ജിൻഡൽ സ്റ്റീൽ പവർ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഈയൊരു ലെവലിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ടാബിലിട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഈയൊരു ലെവലിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ മാത്രമല്ല ഞാൻ പലർക്കും വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കും ഈ മെമ്പർഷിപ്പ് എടുത്തവർക്കൊക്കെ ഞാൻ മാക്സിമം അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ ഇത് കറക്റ്റ് ഒരു എൻട്രി ആണ് അതേപോലെ തന്നെ ബ്രേക്ക് ആയിട്ട് ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഫോർ ഹൺഡ്രഡ് ലെവലിൽ ബ്രേക്ക് ആയിട്ട് ഫോർ വൺ എയ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ എന്തായാലും വാങ്ങി വെച്ചവർ ഹോൾഡ് ചെയ്യാം കേട്ടോ വീണ്ടും ഇതിൻ്റെ പോക്ക് കണ്ടിട്ട് ആ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് ഓക്കെ അടുത്ത സ്റ്റോക്ക് ദ്വാരകേറ്റ് സുഗറിൻ ഓക്കെ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുണ്ട് സെവൻറ്റി ത്രീ ബ്രേക്ക്ഔട്ടായി ഏകദേശം സെവൻറ്റി സെവൻ സെവൻറ്റി എയ്റ്റ് വരെ പോയിട്ടുണ്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നോക്കാം നമ്മുടെ ടാർഗറ്റ് എയ്റ്റി ഫോർ ആണ് ഓക്കെ സോ ഇത്രയും സ്റ്റോക്ക് നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നാളെക്ക് സെലക്ട് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഫസ്റ്റ് സ്റ്റോക്ക് ഡിവീസ് ലാബോറട്ടറീസ് ആണ് സോ ഈ ഒരു സ്റ്റോക്ക് ഇതൊരു നല്ലൊരു അപ് ട്രെൻഡ് ആണ് കാണുന്നത് ഓക്കെ ഫൈവ് ടു ടു സീറോയിൽ ബ്രേക്ക്ഔട്ടായിട്ടുണ്ട് അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഓർമ്മയിൻ സോ കണ്ടിന്യൂ ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാനൊരു വൺ മന്ത് ചാർട്ട് എടുക്കാം സോ ഇത് ഇങ്ങനെയാണ് ഓക്കെ ബ്രേക്ക് ആയിട്ട് വീണ്ടും റിവേഴ്സ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ സോ അപ്പോൾ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും കയറി ചിലപ്പോൾ ഇത് എങ്ങനെ അപ്പാവാം അതല്ലാത്ത പക്ഷം ഇറങ്ങുകയാണെങ്കിൽ ഇതിൽ തട്ടി വീണ്ടും തിരിച്ച് പോവാം സപ്പോർട്ട് എടുത്ത് കയറിപ്പോവാം ഓക്കെ സോ ഈ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യുക ഈ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ അതേമാതിരി ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക ഇത്തരത്തിലായിരിക്കും ഏത് സ്റ്റോക്ക് മൂവ് ആവുക ഓക്കെ അതല്ലാത്ത പക്ഷം വീണ്ടും ഡൗൺ ട്രെൻഡിൽ പോകുകയാണെങ്കിൽ പിന്നെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യുക ഓക്കെ നമ്മളിതിൽ ഏത് സ്റ്റോപ്പ് ലോസ് വെക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക ഓക്കെ എന്നാൽ കൂടുതൽ നഷ്ടം അങ്ങനെ വന്നൊന്നും വരില്ല കയറിപ്പോണതിൽ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും സ്റ്റോപ്പ് ലോസ് കുറച്ച് അടുത്ത സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സോ അടുത്തത് ഹെഗ് ലിമിറ്റഡ് ഓക്കെ ഈ ഒരു സ്റ്റോക്ക് ഇത് ഡെയിലി ഡെയിലി ചാർട്ട് എടുത്താലും അപ് ട്രെൻഡ് ആണ് കേട്ടോ സോ നാളെ ഇത് ക്രോസ് ചെയ്യും ഉറപ്പാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി എന്നുള്ളൊരു ഇത് നാളെ ക്രോസ് ചെയ്യും ക്രോസ് ചെയ്തിട്ട് ഇതേ രീതിയിലാണെങ്കിൽ ഈ ലെവലിലുള്ള സ്റ്റോക്കെല്ലാം മൂവ് ആവുന്നത് വളരെ കൂടുതലായിരിക്കും ഇതിപ്പോൾ ഇന്ന് തന്നെ കണ്ടോ ടു ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ആണ് പോയിൻ്റ് ആണ് മൂവ് ആയിരിക്കുന്നത് സോ നാളത് ബ്രേക്ക് ചെയ്യേണ്ട രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ് ട്രെൻഡ് ആണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയർലി ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണത് നോക്കാം അതെ ഇയർലി ബ്രേക്ക് ഔട്ടാണ് അപ്പോൾ എന്തായാലും നല്ല മൂവ്മെൻറ്റ് കിട്ടും ഓക്കെ സോ ഹെഗ് ലിമിറ്റഡ് അടുത്തത് സൈമൻസ് ഇന്ത്യ ലിമിറ്റഡ് ഓക്കെ ഈ ഒരു സ്റ്റോക്ക് ഇത് കുറച്ച് ആ ടു തൗസൻഡ് ഓവർ ആയത് കാരണം മേ ബി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇയർലി ബ്രേക്ക് ഔട്ടാണ് അതല്ലാത്ത പക്ഷം അത് റെസിറ്റൻസ് എടുത്ത് തിരിച്ചറങ്ങാം ഇത് മുൻപത്തെ പോലെ സോ എന്തായാലും ഇത് വാച്ച് ലിസ്റ്റിലാഡ് ചെയ്യാം ഓക്കെ സോ അടുത്തത് റിലാക്സോ ഫുട്ഫയർ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സോണ് ഈ ഒരു സോൺ എടുത്ത് ചിലപ്പോൾ റെസിറ്റൻസ് ആയിട്ട് ഇറങ്ങാം പലതവണ റെസിറ്റൻസ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അതല്ലാത്ത പക്ഷം ഇത് ബ്രേക്ക് ചെയ്യാം ബ്രേക്ക് ചെയ്താൽ എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റ് ആണ് ഓക്കെ ഇത്തവണത്തെ പോക്ക് എന്തായാലും ബ്രേക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ രണ്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ റിലാക്സോ വെയർസ് അടുത്ത സ്റ്റോക്ക് അരവിന്ദ് ലിമിറ്റഡ് അരവിന്ദ് ലിമിറ്റഡ് ഈ ഇത് ഓൾറെഡി ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു റെസിറ്റൻസ് ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസ്റ്റൻസ് വരയ്ക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ കൂടാനുള്ള ചാൻസ് ഉണ്ട് അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ അത് റെസ്റ്റൻസ് എടുത്ത് തിരിച്ചറങ്ങിയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക അതല്ല ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇയർലി ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് ഹോൾഡ് ചെയ്യുക വീണ്ടും മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഈ റെസിറ്റൻസ് ബ്രേക്ക് ആണ് ഇത് നാളെ നമുക്ക് മേടിക്കാനുള്ള മേടിക്കാൻ പറ്റും ഓക്കെ അത് കണ്ടല്ലേ ഇത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റിവേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഇനി ഈ ഒരു ലൈനെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോകും ഓക്കെ അതല്ലാത്ത പക്ഷേ ഇത് ഈ ഒരു സപ്പോർട്ട് എടുക്കാതെ അപ്പം നാളെ എന്ത് ചെയ്യുകയാണെന്ന് അറിയോ നാളെ ഇപ്പം നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് ചോട്ടിക്ക് പോയാൽ നിങ്ങൾ മേടിക്കണ്ട ഓക്കെ ഇനി അതല്ലാത്ത അതല്ലാത്ത പക്ഷം ഇത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കണം എന്തായാലും നന്നായിട്ട് മുന്നേറുന്നു ഉറപ്പാണ് ഓക്കെ സോ അരവിന്ദ് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റോക്ക് ഇൻഡൽസോ ലിമിറ്റഡ് ഓക്കെ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവൽ വൺ ട്വൻറ്റി ഫൈവ് ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് വരയ്ക്കൊരു മൂവ്മെൻറ്റ് ഇതുവരേക്ക് വൺ ഫോർട്ടി ഫൈവ് വരയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം കാരണം ഇയർലി ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് ഓക്കെ സോ നെക്സ്റ്റ് സ്റ്റോക്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ലിമിറ്റഡ് ഇത് ഇത് നാളെ ബ്രേക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതിൻ്റെ ഒരു മൂമെൻറ്റ് കാണുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇത് ബ്രേക്ക് ചെയ്തിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈയൊരു ലെവൽ ബ്രേക്ക് ആയാൽ നമുക്ക് ഈ ഒരു ലെവൽ നമ്മുടെ ടാർഗറ്റ് ഈ സെവൻ സെവൻ ത്രീ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാം ഇയർലി ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നാളേക്ക് ബ്രേക്ക് ആവുമെന്നാണ് തോന്നുന്നത് ഇത് നല്ല മൂവ്മെൻറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ രണ്ട് മൂന്ന് സ്റ്റോക്ക് എനിക്കൊരിത് കയറുന്നൊരു വിശ്വാസം അത് കാണുമ്പോൾ ഓക്കെ ആ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ളൂ ഞാൻ എൻ്റെ രീതി പറഞ്ഞു എന്നുള്ളൂ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക കേട്ടോ ആളും പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും സ്റ്റോക്കാണ് നമ്മൾ നാളേക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വീഡിയോ ഇട്ടതിൽ പല സ്റ്റോക്കും ബ്രേക്ക്ഔട്ടിന് അരികിലേക്ക് എത്തി നിന്നിട്ടുണ്ട് അപ്പോൾ ആ വാച്ച് ലിസ്റ്റിലെടുത്ത് നോക്കിയിട്ട് അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ നാളെ വാങ്ങിയാൽ കൂടുതൽ പ്രയോജനം ഉണ്ടാവും അപ്പോൾ ദിവസം സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെക്കുക നമ്മുടെ ബ്രേക്ക്ഔട്ട് ക്രോസ് ചെയ്ത് നല്ലൊരു ക്യാൻഡിലാണ് വന്നെന്ന് വെച്ചാൽ വാങ്ങിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സജസ്റ്റ് ചെയ്യാനുള്ളത് നാളത്തെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് കാണാം നാളത്തെ സ്റ്റോക്കുകളുമായി അപ്പോൾ ബൈ